ഞാൻ ഉറക്കം മൂന്ന് ദിവസം ഉറങ്ങാതെ ഇരുന്നിട്ട് പിന്നെയും എനിക്ക് ഇത് തന്നെ ചെയ്യണം എന്ന് തോന്നുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് ശരിക്കും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. പാഷൻ അല്ലെങ്കിൽ നമ്മളൊരു രണ്ടാഴ്ച പോട്ടെ ഒരു ഒരു വർഷം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് പോകും, നമുക്കതൊരു മടിയായി വരും. പക്ഷെ എനിക്കിപ്പോഴും ഒരു പുതിയ ഓർഡർ കിട്ടുമ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ഹോംവർക്കും ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയും ഒക്കെ നടത്താൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഇപ്പോഴും. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. അത്ര വലിയ താല്പര്യം ഇല്ലാഞ്ഞ ഒരാളായിരുന്നു കേട്ടോ. ഞാൻ കല്യാണത്തിന് മുന്നേ കിച്ചണിൽ കയറിയിട്ടേ ഇല്ല. അപ്പം കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ എൻ്റെ ഒരു 3 times ബെറ്ററാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു ഒരു എന്താ പറയുക കോംപ്ലക്സ് ആയിരുന്നു. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ഹസ്ബൻഡ് ചെയ്യുന്ന അത്രേ ആവുന്നില്ല എന്നുള്ളത്. ഈ ഒരു ഫീൽഡിൽ മാത്രമാണ് എൻ്റെ ഹസ്ബൻഡിന് ഒരു ഐഡിയ ഇല്ലാത്തത്, കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു 3-day course ഉണ്ട് അതിന് പോകാമെന്ന്. വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ അയാളുടെ ആ 3-day course പോയി. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്ത് ഓക്കെ ഇത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നി. വീട്ടിൽ ചെയ്തു തുടങ്ങി. എൻ്റെ ഹസ്ബൻഡിനെയാണ് ആദ്യം ഇമ്പ്രസ് ചെയ്യിപ്പിച്ചത്. അങ്ങനെയാണ് ഞാൻ ബേക്ക് ചെയ്ത് തുടങ്ങിയത്. മോളുടെ ഒരു 5th birthday ഒരു കേക്ക് ആയിക്കളയാം, ഒരു ഡിസൈനർ കേക്ക് ആയിക്കളയാം എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ സമയത്ത് ഇങ്ങനെ എനിക്ക് ആദ്യം ലീഡ്സൊന്നും ഉണ്ടായിരുന്നില്ല, എവിടെ കിട്ടും ഡിസൈനർ കേക്ക്സ്. സാധാരണ ബേക്കറീസിലൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ 1-2 numbers എനിക്ക് അന്വേഷിച്ചപ്പോൾ കിട്ടി. അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ ഡിസൈനർ കേക്ക്സ് എന്ന് പറഞ്ഞാൽ 2 kgയിൽ കുറഞ്ഞ കേക്ക്സ് ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളൊരു ചെറിയ ഫങ്ഷൻ ആയിരുന്നു, 1 kg മതി. അപ്പോൾ 2 kgയിൽ കുറഞ്ഞ കേക്ക്സ് ഒന്നുമില്ല. പിന്നെ 2 kg ആവുമ്പോൾ തന്നെ ഒരു വലിയൊരു പ്രൈസ് ഉണ്ട്, പ്ലസ് ഡിസൈനിന് അഡീഷണൽ. അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എൻ്റെ ഉള്ള വിവരം വെച്ച് ഞാൻ അതുവരെ സാധാരണ കേക്ക്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഓക്കെ നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം. വീട്ടിലുണ്ടാക്കുന്നത് അത്രയും പെർഫെക്റ്റ് ആയില്ലെങ്കിലും നമുക്കത് നോക്കാം. അപ്പോൾ മുകളിലൊരു ഡോൾ കേക്കായിരുന്നു, ബേസിക്കലി ഒരു പ്ലാസ്റ്റിക് ഡോൾ ഇൻസേർട്ട് ചെയ്യുന്നു. ഇപ്പോൾ അത് ആലോചിക്കുമ്പോഴത്തേക്കും വളരെ ഒരു സിമ്പിൾ കേക്കാണ്, ഒരു ഡോം ഷേപ്ഡ് ആയിട്ടുള്ളൊരു കേക്ക്, മുകളിൽ നിന്നൊരു പ്ലാസ്റ്റിക് ഡോളിനെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഡ്രസ്സാണ് കേക്ക്. പക്ഷെ അന്ന് അതൊരു ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നി. ഇത് അതുവരെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മോളും ഇതെങ്ങനെ അമ്മക്കിത് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞിട്ട് സർപ്രൈസ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മുതൽ പിള്ളേരുടെ ബർത്ത്ഡേസിനും എൻ്റെ ആനിവേഴ്സറിക്കൊക്കെ ഉണ്ടാക്കി തുടങ്ങി. ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേക്ക്സ്. അങ്ങനെ അവരാണ് പറഞ്ഞത് ഒരു സ്റ്റോൾ ഇട്ടാൽ എന്താ, പിള്ളേരുടെ സ്കൂളിൽ പാരൻറ്റ് ടീച്ചേഴ്സ് ഡേ ഉണ്ട്, അതിനൊരു സ്റ്റോൾ ഇട്ടൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കുക എന്നാൽ പിന്നെ അങ്ങനെയാവാം. അങ്ങനെ ഒരു സ്റ്റോൾ ഇട്ടു. അപ്പം ഈ ഏരിയയിലുള്ള പിള്ളേരുടെ പേരൻസിനൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കിട്ടി. അങ്ങനെ അതിലൊരു പേരൻ്റാണ് ആദ്യമായിട്ടൊരു ഓർഡർ തന്നത്, ഒരു ബർത്ത്ഡേ കേക്ക്, മോളുടെ ബർത്ത്ഡേ കേക്ക് എന്ന് പറഞ്ഞിട്ട്. അതൊരു സിമ്പിൾ കേക്കായിരുന്നു, പക്ഷേ എന്നാലും അത്ര പെട്ടെന്നൊരു ഓർഡർ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ സ്റ്റോൾ കഴിഞ്ഞിട്ട് ഒരു ഓർഡർ വന്നു. എൻ്റെ ഷോപ്പിൻ്റെ പേര് സ്വീറ്റ് ടൂത്ത് എന്നാണ്. സ്വീറ്റ് ടൂത്ത് ഉള്ള ആളുകളാണ് വീട്ടിലുള്ള എല്ലാവരും. ഹസ്ബൻഡിന് ഇഷ്ടമാണ്, മോനും ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേരുടെ കേക്ക്സ് പറയുകയാണെങ്കിൽ ഇപ്പം റീസെൻ്റ്ലി ഞാൻ ചെയ്തൊരു കേക്കാണ് ഫ്രോസൺ തീം, ഫ്രോസൺ മൂവിയുടെ തീമായിട്ടുള്ള. അപ്പം ചില പേരൻസ് വളരെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ഓക്കെ ഫ്രോസൺ എന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രം, ബാക്കിയൊക്കെ ഇറ്റ്സ് ടോട്ടലി അപ് ടു അസ്. അപ്പോൾ അവർ ആദ്യമേ അവരുടെ ബജറ്റ് എത്രയാണെന്ന് നോക്കും. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ ബജറ്റ് വലിയ കുഴപ്പമില്ലാത്ത ഇങ്ങനെ എന്ത് വേണേലും ആഡ് ചെയ്തോ എന്നുള്ളൊരു ഇതാകുമ്പോഴത്തേക്കും 2-3 ഫിഗേഴ്സ് ഉണ്ടാകും. ഫിഗേഴ്സ് എപ്പോഴും പിള്ളേരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, 3D effects. പിന്നെ കുറച്ചും കൂടെ ലെസ്സർ ബജറ്റാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ 3D പകരം 2D, അതായത് ഈ കേക്കിൻ്റെ സൈഡിൽ മാത്രം ഒരു പിക്ചർ പോലെ അങ്ങനെ, അതും ഹാൻഡ് കട്ട് ഇൻഡിവിജ്വലി ഉണ്ടാക്കുന്നത് തന്നെയാണ്. അതിലും ലോവർ ബജറ്റാണെങ്കിൽ പിന്നെ പ്രിൻ്റ് എടുക്കാം നമുക്ക് ഡയറക്റ്റ്ലി. അപ്പോൾ അത് വർക്ക് വളരെ കുറവാണ്. പ്രിൻ്റ് എടുക്കുക, എഡിബിൾ ഷുഗർ ഷീറ്റിൽ പ്രിൻ്റ് എടുക്കുക, യൂസ് ചെയ്യുക. അല്ലാതെ ഇപ്പോൾ ഈ 2D അല്ലെങ്കിൽ 3D ഇഫക്റ്റ് ആണെങ്കിൽ ആ പിക്ചർ ഞാൻ ആദ്യം ഒരു പേപ്പറിലേക്ക് ആദ്യം വരച്ച് നോക്കും. 3D ആണെങ്കിൽ അത് ഉണ്ടാക്കുക തന്നെ വേണം. അപ്പോൾ ക്ലേ മോഡലിംഗ് ചെയ്യുന്ന ആ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നല്ല. അപ്പോൾ ഞാനൊരു അല്പം ക്ലേ മോഡലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫിഗേഴ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഗുണമുണ്ടായി നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ട്. നേരത്തെയൊക്കെ ഒന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിസൈനർ കേക്ക്സ് അവൈലബിൾ അല്ലായിരുന്നു, വളരെ കുറച്ച് ആളുകളെ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ.
അപ്പം അവരുടെ കുറവില്ലാത്തതുകൊണ്ട് ഒരു കസ്റ്റമറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ആരുടെ കയ്യിൽ നിന്ന് അപ്പം അവരുടെ ബഡ്ജറ്റ് വെച്ചിട്ട് ഒരു 10-15 പേരെ വിളിച്ച് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് നമ്മളെ തന്നെ പിക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറേ ഫ്രീ ബീസ് കൊടുക്കുക, അവർക്കൊരു അവസരം കൊടുക്കുക നമ്മളുടെ കേക്ക് ടേസ്റ്റ് ചെയ്യാനും കാണാനും. അപ്പോൾ ചെറിയ ഗ്രൂപ്പ്സിൽ ഇപ്പം അപ്പാർട്ട്മെൻറ്റ്സിലാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഗെറ്റ് ടുഗെദർ ഉള്ള, ഫോർ എക്സാമ്പിൾ ജിമ്മിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഒരു കൂട്ടം ഉണ്ടാകുന്ന സ്ഥലത്ത് അവിടെ ഒരു എന്തെങ്കിലും ഒരു ഒക്കേഷൻ പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുക, കപ്പ് കേക്ക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സ്നാക്സ് പോലെയൊക്കെ. അപ്പോൾ അവർക്ക് ടേസ്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസാണ്, അത് ഹിറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധ്യത ഉണ്ട്. അല്ലാതെ നമ്മൾ പറയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഫ്ലയേഴ്സ് ഇടുന്നതുകൊണ്ടോ അത് വലിയ ഇഫക്റ്റ് അല്ല. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമുക്ക് ന്യൂസ് പേപ്പറിനോട് ഒരു 4-5 ഫ്ലയേഴ്സെങ്കിലും കിട്ടും. അപ്പോൾ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കപ്പെടണം എന്നില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡ് ആയിട്ട് ടേസ്റ്റ് ചെയ്യാൻ കിട്ടുന്നത് തന്നെയാണ് എപ്പോഴും നല്ലൊരു ഓപ്ഷൻ. ഒരിക്കലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ട്രൈ ഔട്ട് ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം ഓർഡർ എടുക്കരുത്, അതൊരു ബേസിക് റൂളാണ്. നമ്മൾ ഒരു റെസിപ്പി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു 2 പ്രാവശ്യം എങ്കിലും ട്രൈ ഔട്ട് ചെയ്ത് കോൺഫിഡൻ്റ് ആയിട്ട് മാത്രമേ ഓർഡർ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളൊരു ഇതുപോലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള, ഇപ്പോൾ വാനില ചോക്ലേറ്റ് ബട്ടർ സ്കോച്ച് അങ്ങനെ ബേസിക് ആയിട്ടുള്ള റെസിപ്പീസിൽ നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിരിക്കണം. അത് ട്രൈ ഔട്ട് ചെയ്ത് കയ്യിൽ 2-3 ഉണ്ടായിട്ട് മാത്രമേ ഒരു ഓർഡർ എടുക്കാൻ പാടുള്ളൂ. ഒരു ഒത്തിരി മെമ്പേഴ്സ് വരാറുണ്ട്, എനിക്കിങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, ആരെങ്കിലും എനിക്കൊരു റെസിപ്പി തരുമോ എന്ന്. അപ്പോൾ ഓർഡർ റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റെസിപ്പി അന്വേഷിച്ച് പോകുന്നത്. ആൻഡ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യാത്തൊരു കേക്ക് ഉണ്ടാക്കി ഒരാൾക്ക് കൊടുക്കുക, അത് നമുക്കൊരു ബാഡ് ഇമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഗെയിൻ ബാക്ക് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് കോൺഫിഡൻസ് ഉള്ള കാര്യം മാത്രം ആക്സെപ്റ്റ് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ എസ്പെഷ്യലി ഇതുപോലെ ചാലഞ്ചിങ് ആയിട്ടുള്ള സ്ട്രക്ചർ കേക്ക്സും ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ പൊളിഞ്ഞു വീഴാൻ സാധ്യതയുള്ള അങ്ങനത്തെ കേക്ക്സ്, അങ്ങനത്തെ ഓർഡേഴ്സ് എടുക്കാതിരിക്കുന്നത് നല്ലത്. ബേസിക് ആയിട്ടുള്ള കേക്ക്സ് എടുക്കുക, അതിൽ കോൺഫിഡൻസ് ഉണ്ടാക്കി കുറച്ച് കസ്റ്റമേഴ്സിനെ എന്താ പറയുക, കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ കിട്ടിക്കഴിഞ്ഞിട്ട് ദെൻ ട്രൈ ഔട്ട്. ഒരു ഡിസൈൻ എടുക്കുമ്പോൾ അതിനകത്ത് ഡ്രോയിങ്സ് ഉണ്ടാകും, ഈ പറഞ്ഞ പോലെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി അതിൻ്റെ കാര്യം ഉണ്ടാവും. പിന്നെ ഒരു കേക്ക് വെന്യൂ വരെ എത്ര ദൂരമുണ്ട്, എത്ര നേരം കഴിഞ്ഞിട്ടായിരിക്കും അവർ കട്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ ആലോചിച്ചിട്ട് അതനുസരിച്ചിട്ടുള്ള എന്താ ഈ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നതാണെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രാവിലെ ഒരാൾ കളക്ട് ചെയ്തിട്ട് പോയിട്ട് രാത്രിയാണ് കേക്ക് കട്ടിങ്, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ബട്ടർ ക്രീം യൂസ് ചെയ്യരുത്, ഫോർ എക്സാമ്പിൾ പറഞ്ഞത്. അപ്പം എന്ന് വെച്ചാൽ രാവിലെ മുതൽ രാത്രി വരെ ബട്ടർ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ക്ലൈമറ്റിൽ പറയുകയാണെങ്കിൽ അത് മെൽറ്റായി അതങ്ങ് ഒലിച്ചങ്ങ് പോരും. അപ്പോൾ ഒരിക്കലും ബട്ടർ ക്രീം യൂസ് ചെയ്യരുത് അങ്ങനെ ഒരു കേസിൽ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നേരത്തെ തന്നെ കസ്റ്റമറിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് പ്ലാൻ ഔട്ട് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ലാസ്റ്റ് മിനിറ്റ് ഓർഡേഴ്സ് അവോയ്ഡ് ചെയ്യുക, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫിനിഷ് കിട്ടാൻ സാധ്യതയില്ല. സോ അതായിരിക്കും. പിന്നെ എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഓണസ്റ്റ് ആയിരിക്കുക. ഇപ്പം ഒരു കാര്യം അവർ നമ്മളോട് ഉണ്ടാകും, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അത് ഞാൻ ചെയ്യുന്നില്ല, ഞാനത് ഓർഡർ എടുക്കുന്നില്ല. ചിലപ്പോൾ ചില കസ്റ്റമേഴ്സ് പറയും അത് സാരമില്ല, ട്രൈ ഇറ്റ് ഔട്ട്. അങ്ങനെ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഫൈൻ. അപ്പം എപ്പോഴും ഓണസ്റ്റ് ആയിരിക്കുക ടു ദ കസ്റ്റമർ അബൌട്ട് ദ പ്രൈസ് ആണെങ്കിലും നമ്മൾ ആദ്യം തന്നെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയുക. അല്ലാതെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇത്രയും സമയം ഞാൻ ചിലവഴിച്ചായിരുന്നു, അപ്പോൾ എനിക്ക് ഇത്രയും വേണം, ആ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ബേസിക് ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം റെസിപ്പീസ് രണ്ടും ബേസിക് ആയിട്ടുള്ള റെസിപ്പീസ് റെഡി ആയിരിക്കണം, കോൺഫിഡൻ്റ് ആയിരിക്കണം. ആൻഡ് സെക്കൻഡ്ലി നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എന്തോരമാണ് നമുക്ക് എക്സ്പെൻസ് ഉള്ളത്, നമ്മളുടെ ലേബറിനൊരു എക്സ്പെൻസ് സെറ്റ് ചെയ്യുക, ഐ മീൻ ഒരു കോസ്റ്റ് സെറ്റ് ചെയ്യുക. എന്നിട്ട് അതെല്ലാം നമ്മളുടെ കയ്യിലൊരു പ്രൈസ് റെഡി ആയിരിക്കണം ഒരാൾ ചോദിക്കുമ്പോൾ. ഇപ്പം ഒരാൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ഇത്രയാണ് പ്രൈസ് എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞത്, അത് ആക്സെപ്റ്റബിൾ ആണെങ്കിൽ മാത്രം മുമ്പിലേക്ക് കാര്യങ്ങൾ ചെയ്യും. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം ആണ് ബേസിക്കലി. അതിൽ
അത് ഡെഫിനറ്റ്ലി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുമോ, അവർക്ക് ഞാൻ എൻ്റെ കേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഇഷ്ടമായി എന്നാൽ പോലും അവർക്ക് ഇഷ്ടമായി എന്നുള്ളത് റെസ്റ്റ് ഓഫ് ദ വേൾഡ് അറിയണം എന്നില്ല. അപ്പോൾ ഈ പ്ലാറ്റ്ഫോംസിൽ ഓരോരുത്തർ ലൈക്ക് ചെയ്യുന്നതും അവർ ഷെയർ ചെയ്യുന്നതും വെച്ചിട്ട് ഒത്തിരി എനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റി, എൻ്റെ കേക്സിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പകുതി മുക്കാൽ ഓർഡേഴ്സും വരുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഉള്ള പിക്ചേഴ്സ് കണ്ടിട്ട് തന്നെയാണ്, എന്ന് വെച്ചാൽ കൺഫേം ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ പെർഹാപ്സ് ഞാനൊരു എന്താ എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് മാത്രം കേക്ക് വിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പം എന്തായാലും എന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ബിസിനസ്. പിന്നെ എൻ്റെ ഫാദർ ഭയങ്കര സ്റ്റൂഡിയസ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പം കുറേ കൂടെ പഠിക്കണം, അഡ്വാൻസ്ഡ് ആയിട്ട് ഡിഗ്രി എടുക്കണം, ഹയർ സ്റ്റഡീസിന് പോകണം, അങ്ങനെ എന്നെ പുഷ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫാദർ നോക്കുമ്പോൾ ഡിഗ്രിയൊക്കെ ഉണ്ടായിട്ടും ആൾ ബേക്കിംഗ് ആണ് ചെയ്യുന്നതെന്ന്, അപ്പോൾ ആദ്യമേ അത് വേണോ എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ അത് എനിക്ക് ഇത്രയും താല്പര്യമുണ്ട്, എൻ്റെ പാഷനാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഫാദറാണെങ്കിലും ഒത്തിരി സപ്പോർട്ടീവാണ്. പിന്നെ എൻ്റെ ആ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ലേ, എന്ന് എൻ്റെ ആ ഫ്രണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എനിക്കൊരു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടാണ്. എൻ്റെ ഹസ്ബൻഡിനെ ആയിരിക്കും ഞാൻ ആദ്യം താങ്ക് ചെയ്യുന്നത്, ബിക്കോസ് പുള്ളിക്കാരൻ്റെ കംപ്ലീറ്റ് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് എന്ത് കാര്യത്തിലും. ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ച്വലി എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ സ്പെൻഡ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ പോക്കറ്റിൽ നിന്നാണല്ലോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊന്നും എന്നോട് ഒരിക്കലും അത് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എപ്പോഴും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ അങ്ങനത്തെ ഒക്കെ ഒക്കേഷൻസിൽ എപ്പോഴും ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ ഒരാൾ റിസർച്ചൊക്കെ നടത്തും, എന്താണ് ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് ആവശ്യമുള്ളത്. അപ്പം ബേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും മിക്കവാറും ഗിഫ്റ്റ് ആയിട്ട് തരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് എപ്പോഴും ഫുൾ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുട്ടികൾ കുറേ കാര്യത്തിൽ അവർ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അമ്മേനെ വേണം എന്ന് തോന്നിയിരിക്കുന്ന സമയത്ത് മിക്കവാറും അമ്മ കിച്ചണിൽ ബേക്ക് ചെയ്യുന്നതായിരിക്കും ലാസ്റ്റ് മിനിറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിന്നറൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഒരു ഓർഡറൊക്കെ ഉള്ളപ്പോൾ. അപ്പോൾ അവർ കുറേ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അഡ്ജസ്റ്റിംഗ് ആയിരുന്നു. ബേസിക്കലി ഞാനൊരു എൻജിനീയറാണ്, അപ്പോൾ എന്തായാലും അങ്ങനൊരു കാര്യമായിരിക്കും ഞാൻ അവസാനം വരെ ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തു എന്നുള്ളത്. അതായത് സൊസൈറ്റി എന്ത് പറയും, അല്ലെങ്കിൽ എൻജിനീയറിങ് ഡിഗ്രി വേസ്റ്റായി എന്നുള്ളൊരു തോന്നലോടുകൂടെ ആ ജോലി ഒരു മോണോട്ടോണസ് ആയിട്ടുള്ളൊരു ജോലി ചെയ്യാതെ കുറച്ചും കൂടെ എൻജോയ് ചെയ്യുന്ന ഞാൻ, എനിക്ക് കുറച്ചും കൂടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യം ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്.